നമസ്കാരം പിണറായി സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ കണ്ണൂരിൽ പ്രതിഷേധം കനക്കുന്നു പോലീസ് സംരക്ഷണത്തിൽ നടക്കുന്ന സാമൂഹികാഘാത സർവേയിൽ പല കുടുംബങ്ങളും ഉദ്യോഗസ്ഥരെ ആശങ്കകൾ അറിയിച്ചു പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നത് സർവേയും പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് പയ്യന്നൂർ കാലത്ത് സാമൂഹ്യാഘാത പഠനം നടത്താനെത്തിയവരെ തടയാനെത്തിയ പരിസ്ഥിതി പ്രവർത്തകരെ പോലീസ് പ്രതിരോധിച്ചിരുന്നു ബുധനാഴ്ച രാവിലെയായിരുന്നു സംഭവം കണ്ണൂർ ജില്ലയിലെ ഇരുപത്തിമൂന്ന് വില്ലേജുകളിലാണ് സിൽവർ ലൈൻ പദ്ധതിക്കായുള്ള സാമൂഹിക ആഘാത പഠനം നടക്കുന്നത് ആദ്യഘട്ടത്തിൽ പയ്യന്നൂർ മുതൽ ചിറക്കൽ വരെയുള്ള പതിനൊന്ന് വില്ലേജുകളിൽ സർവേ നടക്കും പയ്യന്നൂരിൽ മാത്രം മുപ്പത് വീടുകളാണ് പൊളിക്കേണ്ടി വരിക ഇക്കഴിഞ്ഞ ഇരുപത്തിയൊന്നാം തീയതിയാണ് ജില്ലയിൽ സിൽവർ ലൈൻ സാമൂഹികാഘാത പഠന സർവേ നടപടികൾ ആരംഭിച്ചത് ആദ്യ ദിവസം പഴയങ്ങാടിയിലായിരുന്നു സർവേ നടന്നത് ഭൂമി നഷ്ടപ്പെടുന്ന കുടുംബങ്ങളിൽ നിന്ന് വിവരങ്ങൾ ആരായുകയും ജനപ്രതിനിധികളിൽ നിന്ന് അഭിപ്രായം ശേഖരിക്കുന്നതിനുമായാണ് ആദ്യ നടപടി ഇതിന്റെ ഭാഗമായി ബുധനാഴ്ച രാവിലെയോടെയായിരുന്നു സർവേ സംഘം പയ്യന്നൂരിലെത്തിയത് ഇവർക്ക് വിവരങ്ങൾ നൽകാൻ നാട്ടുകാർ വിസമ്മതിച്ചു എങ്കിലും സർവേയിൽ ഒപ്പിടാൻ അവർ തയ്യാറായി സാമൂഹികാഘാത പഠനം കേവലം പ്രഹസനം മാത്രമെന്നും മുദ്രാവാക്യം മുഴക്കാണ് നാട്ടുകാർ സർവേ നടത്താനെത്തിയവരെ തടഞ്ഞത് ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി ജില്ലയിൽ മാത്രം കേരയിൽ കടന്നുപോകുന്ന അറുപത്തേഴ് ദശാംശം ഏഴ് കിലോമീറ്റർ ദൂരത്ത് ഇരുപത് വില്ലേജുകളിലായി നൂറ്റിയെട്ട് ഹെക്ടർ ഭൂമിയാണ് ഏറ്റെടുക്കേണ്ടത് നൂറ് ദിവസം കൊണ്ട് സർവേ നടപടികൾ പൂർത്തിയാക്കാനാണ് സർക്കാർ നിർദ്ദേശം ഇതിനിടെ കേറയിൽ കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന സിൽവർ ലൈൻ പദ്ധതിയോടുള്ള പ്രതിഷേധ സൂചകമായി മാടായിപ്പാറയിൽ സമരസമിതി പ്രവർത്തകർ ഡി പി ആർ കത്തിച്ച് പ്രതിഷേധിച്ചു കേറയിൽ സമിതി മാടായിപ്പാറ സംരക്ഷണ സമിതി എന്നിവയുടെ നേതൃത്വത്തിലായിരുന്നു ഡി പി ആർ കത്തിച്ച് പ്രതിഷേധം സംഘടിപ്പിച്ചത് കേരയിൽ വിരുദ്ധ സമിതി ചെയർമാൻ എം പി ബദറുദ്ദീൻ അധ്യക്ഷനായി മാടായിപ്പറ സംരക്ഷണ സമിതി കൺവീനർ കെ പി ചന്ദ്രാങ്കദൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു മാണായ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ വി റിയാസ് സമത ചൂട്ടാട് രാമചന്ദ്രൻ പട്ടേരി വി പി മുഹമ്മദ് അലി മാസ്റ്റർ എസ് യു ഷെറീഫ് എസ് യു റഫീഖ് പ്രഭാകരൻ കടന്നപ്പള്ളി വി വി ഉണ്ണികൃഷ്ണൻ വി വി ചന്ദ്രൻ പാറയിൽ കൃഷ്ണൻ എം വി നജീബ് ടി സുഹേൽ സൽമ തുടങ്ങിയവർ പങ്കെടുത്തു